ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ന് കളിക്കളത്തിലെ ഏറ്റവും കരുത്തനായ കളിക്കാരനാണ് ഇദ്ദേഹം. സാധ്യമായ ഡ്രിബ്ലിംഗ്, പവർഫുൾ ഷോട്ടുകൾ, മറ്റുള്ളവർക്ക് മുട്ടി നിൽക്കാൻ പോലും ആകാത്ത രീതിയിലുള്ള ഫിസിക്കൽ കോണ്ടാക്ട്, എല്ലാം കൊണ്ടും കളിക്കളത്തിലെ ബീസ്റ്റ് എന്ന വിളിപ്പേര് അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ പഴയ റൊണാൾഡോ ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല. റൊണാൾഡോ തന്നെ പലതവണ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ കളിക്കാനിറങ്ങുമ്പോൾ മറ്റുള്ള ടീമിലെ കളിക്കാർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, അവനെ സൂക്ഷിക്കണം, അവൻ മികച്ച കളിക്കാരനാണ്, അവനോട് കളിച്ചു നിൽക്കുക അതത്ര എളുപ്പമല്ലാന്ന്. ഇതൊക്കെ പറയുമ്പോഴും അവർ എന്നെ തുടർച്ചയായി കളിയാക്കുമായിരുന്നു. കാരണം എനിക്ക് ആവശ്യത്തിന് മസിലുകൾ ഉണ്ടായിരുന്നില്ല, ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, എനിക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. പലപ്പോഴും കോച്ചുകൾ പോലും പറയാറുണ്ടായിരുന്നു ഞാൻ മെലിഞ്ഞിട്ടാണെന്ന്. ചെറുപ്പം മുതലേ റൊണാൾഡോക്ക് കേൾക്കേണ്ടി വന്ന ഏറ്റവും പ്രധാന വിമർശനമായിരുന്നു ഇത്. പക്ഷേ ഇതൊന്നും റൊണാൾഡോയെ ഒരു തരത്തിലും മോശമായി ബാധിച്ചിരുന്നില്ല. കാരണം 15 വയസ്സിൽ ഹൃദ്രോഗത്തെ തോൽപ്പിച്ചു വന്നവനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അവനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ എന്നത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. എന്നാൽ ഈ വിമർശനങ്ങളൊക്കെ കേട്ടപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് അവൻ്റെ കരിയറിനെ മാറ്റിമറിച്ചതും. എനിക്ക് ഒരുപാട് ടാലൻ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ ബോഡി അത്രത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കളിക്കാനിറങ്ങിയാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കത് മാറ്റണം. ഒരു കുട്ടിയെപ്പോലെ കളിക്കുന്നത് മാറ്റണം, ഒരു കുട്ടിയെപ്പോലെ വർക്കൗട്ട് ചെയ്യുന്നത് മാറ്റണം. എനിക്ക് കളിക്കളത്തിലെ ബീസ്റ്റ് ആകണം, എനിക്ക് ലോകം ജന്മം നൽകിയ ഏറ്റവും മികച്ച ഫുട്ബോളർ ആകണം. അതിന് ഇങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഞാൻ ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ട. മറ്റുള്ള കളിക്കാരൊക്കെ എങ്ങനെയാണോ പരിശീലിക്കുന്നത്, അതിനേക്കാൾ എത്രയോ ഇരട്ടിയായി ഞാൻ പ്രാക്ടീസ് ചെയ്യണം, ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിരിക്കും എന്ന തീരുമാനം റൊണാൾഡോ എടുത്തു. ഇതാണ് റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനം. റൊണാൾഡോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 15 വയസ്സ് പ്രായമുള്ളപ്പോൾ അന്ന് എൻ്റെ കൂടെ കളിച്ചിരുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആവാൻ വേണ്ടിയിട്ടാണ്, അത് ഒരിക്കലും ആവുകയും ചെയ്യുമെന്ന്. അതെ, അവൻ എന്തിനു വേണ്ടിയാണോ പ്രയത്നിച്ചത് അതൊക്കെ അവൻ്റെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുട്ബോളറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഗ്രൗണ്ടിൽ സഹതാരങ്ങൾ തന്നെ വിശ്വസിച്ചൊരു പാസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിധേനയും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റൊണാൾഡോക്ക് കഴിയും. അതിനി എത്ര ഉയരത്തിൽ ചാടിയിട്ടാണെങ്കിലും ശരി, അത് എങ്ങനെ കാല് വെച്ചിട്ടാണെങ്കിലും ശരി, ഇന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ റൊണാൾഡോയേക്കാൾ ഉയരത്തിൽ ചാടുന്നവനില്ല, ഈ പ്രായത്തിലും റൊണാൾഡോയേക്കാൾ വേഗത്തിൽ ഓടുന്നവനില്ല. 2 കാലുകൾക്കും ഇതുപോലെ മാരക പ്രഹരശേഷിയുള്ള അപൂർവം താരങ്ങളെ ഫുട്ബോൾ ലോകം ജന്മം നൽകിയിട്ടുള്ളൂ. അതിലൊരുവനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ. കഠിനാധ്വാനികൾക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച പാഠപുസ്തകമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. കഠിനാധ്വാനികൾക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച പാഠപുസ്തകമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റൊണാൾഡോ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളോട് ഒരുപാട് പടവെട്ടിയിട്ടുണ്ട്. കരിയറിൻ്റെ തുടക്ക സമയത്ത് ഒരുപാട് പേർ അവനെ സെൽഫിഷ് മാൻ എന്ന് വിളിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡ്രസ്സിംഗ് റൂമിലും പരിശീലന സെക്ഷനിലൊക്കെ വെച്ചിട്ട് എതിർ കളിക്കാർ അവനെ ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. യുവന്റസിൻ്റെ ആരാധകരൊക്കെ പണ്ട് അവനെ ഒരുപാട് കൂക്കി വിളിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് മുമ്പിലൊക്കെ തലയുയർത്തിക്കൊണ്ട് തന്നെ അവൻ നിന്നു. റൊണാൾഡോ സത്യം പറഞ്ഞാൽ 0 to 0 ആണ്. കാരണം ഒന്നുമല്ലാതിരുന്ന റൊണാൾഡോ തൻ്റെ കഠിനാധ്വാനത്തിലൂടെയാണ് ഒരു ഹീറോ ആയി മാറിയത്. പലപ്പോഴും പലരും ചോദിക്കും, എന്താണ് റൊണാൾഡോ താങ്കളുടെ കാലുകൾ ഇങ്ങനെ? റൊണാൾഡോ പറയും, അതിന് പിന്നിൽ ഒരു മാജിക്കുമില്ല, ഹാർഡ് വർക്ക് അതുമാത്രമാണ് അതിൻ്റെ പിന്നിൽ. ഇന്ന് പെട്ടിക്കട എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ, അവർക്ക് പോലും അറിയാം ഇന്ന് ലോകത്ത് റൊണാൾഡോയേക്കാൾ മികച്ച ഒരു ഫിനിഷറില്ല. കൂവി വിളിച്ച ജനങ്ങൾക്ക് മുമ്പിൽ തല താഴ്ത്തി നിന്നവനല്ല, കൂവി വിളിച്ച ജനങ്ങളെ സാക്ഷിയാക്കി ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരക്കാരെയും ഗോൾ കീപ്പർമാരെയും സാക്ഷിയാക്കി വായുവിൽ മലക്കം മറിഞ്ഞ് ഗോൾ നേടിയവൻ്റെ പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ.